ഹലോ എവരിവൺ, എൻ്റെ പേര് മുഹമ്മദ് ആരിഫ് സാമുദ്ദീൻ. ഞാൻ എയിംസ് നാഗ്പൂരിലെ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ്. നീറ്റ് 2020 വഴി അഡ്മിഷൻ കിട്ടിയതാണ്. അതിനകത്ത് റാങ്ക് എന്ന് പറയുന്നത് 3075 ആയിരുന്നു. സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് എവിടെയാണ്? അത് പ്രിൻസിപ്പൽ കൗണ്ടൻറ് നമ്പറും സിംഗിൾ കൗണ്ടൻറ് നമ്പറിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. സിംഗിൾ കൗണ്ടൻറ് നമ്പർ ഏത് ഓർബിറ്റിലാണ് ഇലക്ട്രോൺ ഇരിക്കുന്നത് നമുക്ക് അറിയാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ പറഞ്ഞിരുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയിരുന്നു. അപ്പം എല്ലിന്റെ വാല്യൂ 0 ആണെങ്കിൽ എസ് ഓർബിറ്റിൽ, 1 ആണെങ്കിൽ പി, 2 ആണെങ്കിൽ ഡി, 3 ആണെങ്കിൽ എഫ്, അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. 4 ആണെങ്കിൽ ജി ഓർബിറ്റിൽ, അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പം പ്രിൻസിപ്പൾ കോണൽ നമ്പർ അസിസ്റ്റൻ കോണൽ നമ്പർ പറഞ്ഞാൽ നമ്മൾ ഇലക്ട്രോൺ ഏത് ഓർബിറ്റിലാണ് ഇരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അടുത്ത എന്താണ് മാഗ്നറ്റിക് ഓർബിറ്റൽ കോണ്ടാക്ട് നമ്പർ, അല്ലെങ്കിൽ നമ്മൾ എം വെച്ച് തന്നെ ഡിനോട്ട് ചെയ്യുന്നത്. അതെന്താണ് പറയുന്നത്? ഇറ്റ് ഗീവ്സ് ഇൻഫർമേഷൻ അബൌട്ട് ദി സ്പേഷ്യൽ ഓറിയന്റേഷൻ ഓഫ് ദി ഓർബിറ്റൽ വിത്ത് റെസ്പെക്ട് ടു ദി സ്റ്റാൻഡേർഡ് സെറ്റ് ഓഫ് കോർഡിനേറ്റ് ആക്സിസ്. ഫ്രം ഇലക്ട്രോൺ നമ്മൾ ഏത് ഓർബിറ്റിലായിരിക്കുന്നു, പക്ഷേ ഓർബിറ്റിൽ എങ്ങനെയാണ് ഓറിയന്റ് ചെയ്തിരിക്കുന്നത് ഇലക്ട്രോൺ, അതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണ് മാഗ്നറ്റിക് ഓർബിറ്റൽ കോണ്ടാക്ട് നമ്പർ തരുന്നത്. അപ്പം ഒരു ഏത് ഓർബിറ്റിലാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് അത് ആ ഓർബിറ്റലിന് എത്ര ഓറിയന്റേഷൻ ആവും, അല്ലെങ്കിൽ എത്ര ഓറിയന്റേഷൻ ആവാന്ന് പറയുന്നത് എന്താണ്? 2L+ വാല്യൂ വെച്ചാണ് നമ്മൾ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ എസ് ഓർബിറ്റിൽ എടുത്താൽ നമുക്കറിയാം എൻ്റെ എല്ലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. പി ആണെങ്കിൽ എല്ലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1, ഡി ആണെങ്കിൽ എല് എന്ന് പറയുന്നത് 2, എഫ് ആണെങ്കിൽ എൽ എന്ന് പറയുന്നത് 3. ഇപ്പൊ എത്ര ആക്സിസ്, ഏതൊക്കെ ഓറിയന്റേഷൻ അറേഞ്ച് ചെയ്യാന്ന് തീരുമാനിക്കുന്നത്? എസിനാണെങ്കിൽ 12+1 വാല്യൂ അപ്പം എന്തായിരിക്കും? 12+1 എന്തായിരിക്കും? 1 ആവും, ഒറ്റ ഓറിയന്റേഷനേ ഉള്ളൂ. പി ആണെങ്കിൽ 12+1 ആവും 3. അതേപോലെ ഡി ആണെങ്കിൽ 5, എഫ് ആണെങ്കിൽ 7. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ദ വാല്യൂസ് ഓഫ് എം വൺ ആർ പോസിബിൾ ആൻഡ് ദീസ് വാല്യൂസ് ആർ ഗിവൺ ബൈ എം വൺ. എം ഈസ് ഈക്വൽ ടു -L -L -1 -L -2 0 1. ഇപ്പം ഇവിടെ എസിനാണെങ്കിൽ എമ്മിന്റെ വാല്യൂ ഇപ്പം എന്തായിരിക്കും? 0 തന്നെ ആയിരിക്കും വരത്തുള്ളൂ. ഇനി പി ആണെങ്കിൽ ഏതൊക്കെ പോസിബിൾ ആണ്? എമ്മിന്റെ വാല്യൂ, എമ്മിന്റെ വാല്യൂ എന്ന് പറയുന്നത് 3 ആണ്. ഏതൊക്കെ? -1 വരാം, 0 വരാം, 1 വരാം. ഇനി 5 എണ്ണം ഉണ്ടെങ്കിൽ എമ്മിന്റെ വാല്യൂ ഇപ്പം എന്തൊക്കെ വരും? -2 -1 0 1 2. അതേപോലെ തന്നെ ഇവിടെ 7 ഉണ്ടെങ്കിൽ എമ്മിന്റെ വാല്യൂ -3 -2 -1 0 1 2 3. ഇത്രയും വാല്യൂസ് ആണ് ഉള്ളത്. അതാണ് ഈ കാണിച്ചിരിക്കുന്നത് പോസിബിൾ വാല്യൂസ് ഓഫ് എം എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നോക്കുന്നത്. -L -L -1 -L -2. ഇപ്പൊ എത്ര പോസിബിൾ ആണ് അത് വെച്ചിരിച്ചു. നമുക്ക് 0 ഐദർ സൈഡിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. ഇപ്പൊ എല് 0 ആയാലും എം എന്ന് പറയുന്നത് 0 മാത്രമേ കിട്ടത്തുള്ളൂ. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. L1 ആണെങ്കിൽ എമ്മിന് -1 0 1, ഡി L2 ആണെങ്കിൽ -2 -1 0 1 2. ഓക്കെ, ഒരു ഓർബിറ്റിന് അത്രയും പോസിബിൾ എം വാല്യൂസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതാണ് മാഗ്നറ്റിക് ഓർബിറ്റൽ കോണ്ടാക്ട് നമ്പർ വെച്ച് നമ്മൾ യൂസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഓരോ ഓർബിറ്റലിനും ഓരോ സബ്ഷെല്ലിനും എത്ര ഓർബിറ്റൽ ഉണ്ടെന്നുള്ളത് പോസിബിൾ വാല്യൂസ് ഇപ്പോൾ നോക്കിയിരുന്നു. എസിന് 1, പിക്ക് 3, ഡിക്ക് 5, എഫിന് 7, ജി ഓർബിറ്റൽ ഉണ്ടെങ്കിൽ അതിന് 9, എച്ച് ആണെങ്കിൽ 11. അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഞാൻ അടുത്ത പറയാനുള്ളത് ഇലക്ട്രോൺ സ്പിന്നിനെ കുറിച്ചാണ്. നമ്മൾ എസ് വെച്ച് ഡിനോട്ട് ചെയ്യുന്നു. ഇപ്പൊ ഒരു ഓർബിറ്റില് എന്താണ് രണ്ട് ഇലക്ട്രോൺസിന് ഒക്യുപ്പൈ ചെയ്യാൻ പറ്റും. ഇപ്പൊ രണ്ട് ഇലക്ട്രോണും ഒരേ സ്പിന്നല്ല ഉള്ളത്, അതാണ് ഈ സ്പിന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പൊ അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ദ ത്രീ കോണ്ടാക്ട് നമ്പേഴ്സ് ലേബിളിംഗ് ആൻഡ് അറ്റോമിക് ഓർബിറ്റൽ ക്യാൻ ബി യൂസ്ഡ് ഈക്വലി വെൽ ടു ഡിഫൈൻ ഇസ് എനർജി ഷേപ്പ് ആൻഡ് ഓറിയൻസ്. അപ്പൊ നമുക്ക് ഏതൊക്കെ പ്രിൻസിപ്പൾ കോണ്ടാക്ട് നമ്പർ എം മാഗ്നറ്റിക്, അസിമത്തിൽ എല് മാഗ്നറ്റിക് എം, ഇത് മൂന്ന് വെച്ച് എന്താണ് ഒരു ഇലക്ട്രോൺ ഏത് ഓർബിറ്റില് ഏത് സബ്ഷെല്ല് എന്നിട്ട് അതിന്റെ ഓറിയന്റേഷൻ, ഇതെല്ലാം നമുക്ക് അതിൽ നിന്ന് പറയാൻ പറ്റും. ബട്ട് ഓൾ ദീസ് കോണ്ടാക്ട് നമ്പേഴ്സ് ആർ നോട്ട് ഇനഫ് ടു എക്സ്പ്ലെയിൻ ദി ലൈൻ സ്പെക്ട്ര ഒബ്സർവ്ഡ് ഇൻ ദി കേസ് ഓഫ് മൾട്ടി ഇലക്ട്രോൺ ആറ്റം, ദാറ്റ് ഈസ് സം ഓഫ് ദി ലൈൻസ് ആക്ച്വലി ഒക്കർ ഇൻ ഡബ്ലെക്സ്, ട്രിപ്പിൾഎക്സ് എക്സെട്ര. ഇപ്പൊ നമ്മൾ ലൈൻ സ്പെക്ട്ര എടുക്കുമ്പോൾ നമ്മൾ എന്താണ് അതിനെ നമ്മൾ കൂടുതൽ റെസൊല്യൂഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ലൈൻസ് ഓരോ ലൈനിലും ഇടയിൽ ഡബ്ലെക്സ് ട്രിപ്പിൾഎക്സ് ഓരോ ലൈൻ തന്നെ എത്താറു രണ്ട് ലൈനിലും മൂന്ന് ലൈൻ ചേർന്നിട്ട് ഇടയിൽ ചെറിയ ഗ്യാപ്പുകൾ കാണാൻ പറ്റും. അപ്പൊ ഇത്
ഈ കോണ്ടന്റ് നമ്പേഴ്സ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അതിനു വേണ്ടി വന്നൊരു കോണ്ടന്റ് നമ്പറാണ് ഈ സ്പിൻ കോണ്ടന്റ് നമ്പർ എന്ന് പറയുന്നത്. എന്താ നോക്കാം, ദ ഫോർത്ത് കോണ്ടന്റ് നമ്പർ നോൺ ആസ് ദി ഇലക്ട്രോൺ സ്പിൻ കോണ്ടന്റ് നമ്പർ. ഇലക്ട്രോൺ സ്പിൻ സറൗണ്ട് ഇറ്റ്സ് ഓൺ ആക്സിസ് മച്ച് ഇൻ എ സിമിലർ വേ ആസ് എർത്ത് സ്പിൻ സറൗണ്ട് ഇറ്റ്സ് ഓൺ ആക്സിസ് വെൽ റിവോൾവിംഗ് അറൌണ്ട് ദി സൺ. ഇൻ അതർ വേർഡ്സ് ഇലക്ട്രോൺ ഹാസ് ബിസൈഡ്സ് ചാർജ് ആൻഡ് മാസ് ഇൻട്രൻസിക് സ്പിൻ ആംഗുലർ മൊമെന്റം നമ്പർ. അപ്പൊ നമ്മൾ ഇലക്ട്രോൺ, അപ്പൊ നമുക്കൊരു ഒരു ആക്സിസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ത്രീ ഡയമെൻഷണൽ സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യാം, എക്സ് വൈ എക്സ് വൈ ആക്സിസ് ഇസഡ് ആക്സിസ്. ഓക്കെ, ഓർബിറ്റൽസ് ഓറിയന്റ് ചെയ്തിരിക്കുന്നത് ഏതെങ്കിലും ഒരു ആക്സിസിലൂടെ. ഫോർ എക്സാമ്പിൾ നമ്മൾ പി ഓർബിറ്റൽ കൺസിഡർ ചെയ്യുന്നു, എക്സ് ആക്സിസിലാണ് നിൽക്കുന്നത് വിചാരിക്കും. ഓർബിറ്റിൽ എങ്ങനെ വരയ്ക്കുന്ന പിന്നെ പറയും, ഇപ്പൊ ഇതിലാണ് ഇരിക്കുന്നത് കൺസിഡർ ചെയ്യാം. ഇപ്പൊ നമ്മളൊരു ആക്സിസിൽ ആ ഓർബിറ്റിൽ ഇലക്ട്രോൺ ഇരിപ്പുണ്ട്, ആ ഇലക്ട്രോണിനും ഒരു ആക്സിസ് കാണും. അപ്പൊ അതിന് റൊട്ടേറ്റ് ചെയ്യാൻ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, ഒന്നെങ്കിൽ ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് കറങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇലക്ട്രോൺ ആ ആക്സിസിൽ. അപ്പൊ അതാണ് ഈ സ്പിൻ എന്താണ് സ്പിൻ കോണ്ടന്റ് നമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇലക്ട്രോൺ സ്പിൻസ് അറൌണ്ട് ഇറ്റ്സ് ഓൺ ആക്സിസ്, അതിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കോണ്ടന്റ് നമ്പറാണ് ഇലക്ട്രോൺ സ്പിൻ കോണ്ടന്റ് നമ്പർ എന്ന് പറയുന്നത്. സ്പിൻ ആംഗുലർ മൊമെന്റം ഓഫ് ദി ഇലക്ട്രോൺ വെക്ടർ ക്വാണ്ടിറ്റി ക്യാൻ ഹാവ് ടു ഓറിയന്റേഷൻസ് റിലേറ്റഡ് ടു ദി ചോസൺ ആക്സിസ്. ദീസ് ടു ഓറിയന്റേഷൻസ് ആർ ഡിസ്റ്റിംഗ്വിഷ്ഡ് ബൈ ദി സ്പിൻ കോണ്ടന്റ് നമ്പേഴ്സ് എം വിച്ച് ക്യാൻ ടേക്ക് ദി വാല്യൂസ് ഓഫ് പ്ലസ് ഹാഫ് ഓർ മൈനസ് ഹാഫ്. ദീസ് ആർ കോൾഡ് ദി ടു സ്പിൻ സ്റ്റേറ്റ്സ് ഓഫ് ദി ഇലക്ട്രോൺ ആൻഡ് ആർ നോർമലി റിപ്രസെന്റഡ് ബൈ ടു ആരോസ്. അപ്പൊ നമ്മളൊരു ഓർബിറ്റിൽ ഇലക്ട്രോണെ വരയ്ക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഓപ്പോസിറ്റ് സ്പിന്നുള്ള രണ്ട് ഇലക്ട്രോൺസ് ആയിരിക്കും ഓർബിറ്ററുള്ളത്. നമ്മൾ ഒരിക്കലും ഒരേ സ്പിന്നുള്ള രണ്ട് ഇലക്ട്രോൺസ് ഒരു ഓർബിറ്റിൽ നിൽക്കുന്നു കാണിക്കാറില്ല, കാരണം അങ്ങനെ എക്സിസ്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ ഇത് തെറ്റാണ്, ഓപ്പോസിറ്റ് സ്പിന്നുള്ളത് എക്സിസ്റ്റ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഒരു സ്പിന്ന് നമ്മൾ പോസിറ്റീവ് പോസിറ്റീവ് ഹാഫ് എന്ന് വെച്ചാൽ മറ്റത് നെഗറ്റീവ് ഹാഫ് ആയിരിക്കും, അല്ലെങ്കിൽ ഒന്ന് സ്പിൻ അപ്പ് ആണെങ്കിൽ മറ്റത് സ്പിൻ ഡൗൺ ആയിരിക്കും. ആൻ ഓർബിറ്റൽ കനോട്ട് ഹോൾഡ് മോർ ദാൻ ടു ഇലക്ട്രോൺസ് ആൻഡ് ദീസ് ടു ഇലക്ട്രോൺസ് ഷുഡ് ഹാവ് ഓപ്പോസിറ്റ് സ്പിൻസ്. അതാണ് ഇവിടെ കാണിച്ചത്. ടു സമ ദി ഫോർ കോണ്ടന്റ് നമ്പേഴ്സ് പ്രൊവൈഡ് ദി ഫോളോയിങ് ഫോർ ഓരോ കോണ്ടന്റ് നമ്പർ എന്താണ് പറയുന്നതെന്ന് നമ്മൾ ജസ്റ്റ് സമ്മറൈസ് ചെയ്യുന്നത്. എന്താണ് അത്? എൻ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ എന്താണ്? ഇറ്റ് ഡിറ്റർമിൻസ് ദി സൈസ് ഓഫ് ദി ഓർബിറ്റ് ആൻഡ് ഓൾസോ ഓൾസോ ദി ലാർജസ്റ്റ് ദി എനർജി ഓഫ് ദി ഓർബിറ്റ്. അപ്പൊ സൈസും പിന്നെ ഓർബിറ്റിന്റെ എനർജിയും അത് രണ്ടും അതാണ് നമുക്ക് പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ തരുന്നത്. ഇനി എൽ എന്ന് പറയുന്നത് എന്താണ്? ദർ ആർ എൻ സബ്ഷെൽസ് ഇൻ ദി എൻത് ഷെൽ. അപ്പം ഫസ്റ്റ് ഷെല്ലാണ് ഒറ്റ സബ്ഷെല്ലേ കാണത്തുള്ളൂ, രണ്ടാമത്തെ അല്ലെങ്കിൽ രണ്ട് സബ്ഷെല്ല് കാണും. ഇപ്പൊ സെക്കൻഡ് ടൂ ആണ് പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ, എസ് ഓർബിറ്റിലും പി ഓർബിറ്റിലും പോസിബിൾ ആണ്. ഇപ്പൊ ത്രീ ആണെങ്കിൽ പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പറിൽ അതിന് എസും പിയും ഡി. അപ്പം എത്ര പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ അത്രയും സബ്ഷെൽസ് അവിടെ കാണും. എൽ ഐഡന്റിഫൈസ് ദി സബ്ഷെൽ ആൻഡ് ഡിറ്റർമിൻസ് ദി ഷേപ്പ് ഓഫ് ദി ഓർബിറ്റൽ. ഇപ്പൊ എല്ലിൽ നമുക്ക് എന്താണ് ആവശ്യം? ഏത് സബ്ഷെല്ലാണ് നമ്മൾ ഇലക്ട്രോൺ ഇരിക്കുന്നതെന്ന് പറയാൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം ഫോർ എക്സാമ്പിൾ ത്രീ ആണ് നമ്മുടെ പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ എങ്കിൽ എസ് പി ഡി ഇത് മൂന്ന് പോസിബിൾ ആണ്. എല്ലിന്റെ വാല്യൂ വെച്ച് എല് സീറോ ആണെങ്കിൽ എസ് ആയിരിക്കും, വൺ ആണെങ്കിൽ പി ആയിരിക്കും, ടു ആണെങ്കിൽ ഡി ആയിരിക്കും. ഏത് സബ്ഷെല്ലാണ് ഇലക്ട്രോൺ ഇരിക്കുന്നതെന്ന് പറയാനാണ് നമ്മൾ എല് ഉപയോഗിക്കുന്നത്. ഇനി എം എന്ന് പറയുന്നത് എന്താണ്? ഓറിയന്റേഷൻ അറിയാൻ വേണ്ടിയാണ്. ഈ സബ്ഷെല് എങ്ങനെയാണ് ന്യൂക്ലിയസിന് റെസ്പെക്റ്റീവ് എങ്ങനെയാണ് ഓറിയന്റ് ചെയ്തിരിക്കുന്നത്, ആ ഓറിയന്റേഷൻ പറയാൻ വേണ്ടിയാണ് നമ്മൾ എം ഉപയോഗിക്കുന്നത്. അപ്പൊ ഏതൊക്കെ ഓറിയന്റേഷൻ പോസിബിൾ ആണ് നമ്മൾ എങ്ങനെ പറഞ്ഞിരുന്നു? ടു എൽ പ്ലസ് വൺ നമ്പർ ഓഫ് ഓറിയന്റേഷൻ പോസിബിൾ ആയിരിക്കും നമ്മൾ പറഞ്ഞു. ഇനി സ്പിൻ സ്പിൻ കോണ്ടന്റ് നമ്പർ എന്താണ്? അത് ഓറിയന്റ് സ്പിൻ ഓഫ് ദി ഇലക്ട്രോൺ, ഇലക്ട്രോണിന്റെ സ്പിന്നിനെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ സ്പിൻ കോണ്ടന്റ് നമ്പർ ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത് പറയാനുള്ളത് അറ്റോമിക് ഓർബിറ്റൽസിന്റെ ഷേപ്പിനെ കുറിച്ചാണ്. ഫോർ ഡിഫറെന്റ് ഓർബിറ്റൽസ് ദി പ്ലോട്ട്സ് ഓഫ് കറസ്പോണ്ടിങ് വേവ് ഫംഗ്ഷൻ ഇസ് എ ഫംഗ്ഷൻ ഓഫ് ആർ. ആർ ഡിഫറെന്റ് എന്താണ്? നമ്മുടെ ഓർബിറ്റലിന് വേണ്ടി വേവ് ഫംഗ്ഷൻ നമ്മൾ പ്ലോട്ട് ചെയ്യാണ് എഗെയിൻസ്റ്റ് എന്താണ് സൈ എഗെയിൻസ്റ്റ് ആർ എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ഓഫ് ദി ഇലക്ട്രോൺ ഫ്രം ദി അല്ലെങ്കിൽ ഇലക്ട്രോൺ ഫ്രം ദി ന്യൂക്ലിയസ്. അതിന് നമ്മൾ വേറെ വേറെ പ്ലോട്ടാണ് കിട്ടിയിരുന്നത്. അതിനർത്ഥം എന്താണ്? ഓരോ ഓർബിറ്റലിനും ഇലക്ട്രോൺ ഡെൻസിറ്റി ഫ്രം ദി ഡിസ്റ്റൻസ് ഓഫ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത് വേറെയാണ്. അപ്പൊ ഇതാണ് സൈയുടെ എഗെയിൻസ്റ്റ് സൈ സ്ക്വയറിന് എഗെയിൻസ്റ്റും ആറിനെഗെയിൻസ് നമ്മൾ എന്താണ് പ്ലോട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഗ്രാഫ്സ് എന്ന് പറയുന്നത്. ഈ ഗ്രാഫ്സുകൾ നോക്കുമ്പോൾ എന്താണ് ഇത് വൺ എസിന്റെയും ടു എസ് ഓർബിറ്റൽസിന്റെ ഗ്രാഫാണ്. അപ്പം വൺ എസിന്റെ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താ ഡിസ്റ്റൻസ് ന്യൂക്ലിയസിന് അടുത്തോട്ട് വരുന്നതോറും എന്താണ് ഇലക്ട്രോൺ ഡെൻസിറ്റി ഈ ആക്സിസിലാണ് ഡിസ്റ്റൻസ് ആണ് ചെയ്യുന്നത്.
അപ്പം ന്യൂക്ലിയസിന് അടുക്കും തോറും ഡെൻസിറ്റി എന്താ കൂടി കൂടി വരികയാണ്. അല്ലെങ്കിൽ എന്ത് പറയാം, അടുത്തോട്ട് വരുമ്പോൾ ഒരു സ്ഫെറിക്കൽ റീജിയനിലായിരിക്കും എന്ത് മാക്സിമം ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോൺസ്. ഇപ്പൊ വൺ എസ് ഓർബിറ്റിന്റെ മാക്സിമം എന്താ ഇലക്ട്രോൺ കണ്ടുപിടിക്കാൻ ഏറ്റവും സാധ്യത ഉള്ളത് ആ റീജിയനിലായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ എസ് ഓർബിറ്റലിന് സ്ഫെറിക്കൽ ഷേപ്പാണ് ഉള്ളതെന്ന് പറയുന്നത്. ദ സ്ക്വയർ ഓഫ് ദി വേവ് ഫംഗ്ഷൻ അറ്റ് എ പോയിന്റ് ഗിവ്സ് ദി പ്രോബബിലിറ്റി ഡെൻസിറ്റി ഓഫ് എ ഇലക്ട്രോൺ അറ്റ് ദാറ്റ് പോയിന്റ്. ഇപ്പം സൈസ് സ്ക്വയർ എടുത്താലാണ് മാക്സിമം പ്രോബിലിറ്റി കിട്ടുന്നത്. പ്രോബിലിറ്റി ഫൈൻഡിങ് ആൻ ഇലക്ട്രോൺ, ആ പോയിന്റിൽ ഒരു ഇലക്ട്രോൺ കണ്ടുപിടിക്കാനുള്ള ചാൻസ് കൂടുന്ന നമുക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റുന്ന സൈസ് സ്ക്വയർ അഗേൻസ്റ്റ് പ്ലോട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. അതിനാണ് ഇവിടെ കാണിക്കുന്ന രണ്ടാമത്തെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഇത് വൺ എസ് ഓർബിറ്റിന്റെ സൈഡ് അഗേൻസ്റ്റ് ഉള്ള ഇത് സൈസ് സ്ക്വയർ അഗേൻസ്റ്റ് ഉള്ള ഗ്രാഫ്. Maybe not at that, for 1s orbital, the probability density is maximum at the nucleus and it decreases sharply as we move away from the p-graph. Let me look at it. The nucleus in adukkun thorum the exponentially high aanu ivadathe ee graph ne value nirayunnu. So adilinnu further poikondirikkun thorum density korayunnu. Appo endana nucleus in aduthaanu ethon density ullu electron density endana probability ethon koodalullu nucleus in aduthaanu avada kaanichirikkunnu. On the other hand, for 2s orbital, the probability density first decreases sharply to zero and again starts increases after reaching a small maxima. It decreases again and approaches zero as the value of r increases further. For 2s orbital, what is the graph? The graph is the electron density. Nucleus is the point in the middle of the nucleus. It is the point in the middle of the nucleus. It is the peak. എന്നിട്ട് വീണ്ടും തിരിച്ച് സീറോയിലേക്ക് എത്തുന്നു. ഇതായിരിക്കും 2s ഓർബിറ്റിൽ എന്ന് പറയുന്നത്. ദ റീജിയൻ വെയർ ദിസ് പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ റെഡ്യൂസസ് ടു സീറോ ഇസ് കോൾഡ് നോഡൽ സർഫസ് ഓർ സിംപ്ലി നോഡ്സ്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഫസ്റ്റ് ഈ ഗ്രാഫ് താഴോട്ട് വന്ന എന്താണ് സീറോ ടച്ച് ചെയ്ത ഈ പോയിന്റ് ഉണ്ടല്ലോ, ഇതാണ് നോഡൽ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ പോയിന്റിൽ എന്താണ് ഇലക്ട്രോൺ കാണാനുള്ള ചാൻസ് എന്ന് പറയുന്നത് കുറവാണ്, ഇല്ല ഇല്ല എന്ന് പറയാം. അപ്പൊ നമ്മളിത് ഗ്രാഫിലായതുകൊണ്ടാണ് അത് പോയിന്റ് ആയിട്ട് കിട്ടിയത്. അപ്പൊ നമ്മളിത് എന്താണ് ത്രീ ഡയമെൻഷനിൽ ആലോചിക്കുമ്പോൾ എന്തായിരിക്കും, ഇതൊരു സ്ഫെറിക്കൽ സർഫസ് ആയിരിക്കും. എന്താണ് ഒരു ഇലക്ട്രോൺസ് ക്ലൗഡ് അല്ലെങ്കിൽ ഇലക്ട്രോൺ കണ്ടുപിടിക്കാനുള്ള ചാൻസ് ഇല്ലാത്ത ഒരു സ്ഫെറിക്കൽ സർഫസ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് അതുകൊണ്ട് നോഡൽ സർഫസ് എന്ന് വിളിക്കുന്നത്. ഇൻ ജനറൽ ഇറ്റ് ഹാസ് ബീൻ ഫൗണ്ട് എൻ എസ് ഓർബിറ്റൽ ഹാസ് എൻ മൈനസ് വൺ നോഡ്സ്. എസ് ഓർബിറ്റിന്റെ കാര്യം പറയുമ്പോൾ എൻ എസ് ഓർബിറ്റലിന് എൻ മൈനസ് വൺ നോഡ് ആയിരിക്കും ഉണ്ടാകും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ 2s ഓർബിറ്റിന്റെ ഗ്രാഫ് വരച്ചപ്പോൾ അവിടെ നമുക്ക് ഒരു ഒറ്റ നോഡേ കിട്ടുള്ളൂ. 2s എന്ന് പറയുന്നത് എന്നിന്റെ വാല്യൂ എന്ന് പറയുന്നത് ടു ആണ്, എൻ മൈനസ് വൺ എന്ന് പറയുന്നത് വൺ. ഒറ്റ നോഡൽ പോയിന്റ് നമുക്ക് കിട്ടിയുള്ളൂ. ഇപ്പൊ 1s ഓർബിറ്റിന് നോഡുകളില്ല, അതുകൊണ്ടാണ് ഗ്രാഫ് ഇങ്ങനെ വന്നത്. എൻ മൈനസ് വൺ എടുക്കുമ്പോൾ സീറോ വരും, നോഡ് കാണത്തില്ല. അപ്പൊ ആ ഗ്രാഫിനെ നമ്മൾ ത്രീ ഡയമെൻഷൻ ആലോചിക്കുമ്പോൾ കിട്ടുന്നതാണ് എന്ത് ബൗണ്ടറി സർഫസ് ഡയഗ്രാംസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എസ് ഓർബിറ്റിന്റെ ബൗണ്ടറി സർഫസ് ഡയഗ്രം ആയിരിക്കും നമുക്ക് സ്ഫെറിക്കൽ സർഫസ് ആയിരിക്കും കിട്ടുന്നത്. അതേപോലെ പി ഓർബിറ്റലിന്റെ ഡയഗ്രം ആയിരിക്കും നമുക്ക് ഇങ്ങനെ ഡബിൾ ഷേപ്ഡ് ഡയഗ്രംസ് ആയിരിക്കും കിട്ടുന്നത്. ഇപ്പൊ പി ഓർബിറ്റിൽ അതുകൊണ്ടാണ് നമ്മൾ ഡബിൾ ഷേപ്ഡ് എന്ന് പറയുന്നത്. അതേപോലെ ഡി ഓർബിറ്റലിന്റെ ഡയഗ്രംസ് വരയ്ക്കുമ്പോൾ നമുക്ക് ഡബിൾ ഷേപ്പ്. നമുക്കറിയാം പി ഓർബിറ്റലിന്റെ എന്താണ് എമ്മിന്റെ വാല്യൂ മൂന്നെണ്ണം ഉണ്ട്. അതുകൊണ്ട് എന്താ ആ മൂന്നെണ്ണം ഇപ്പൊ എന്തായിരിക്കും ഒരു മൈനസ് വൺ സീറോ വൺ എന്ന് പറയും. അത് ഓരോന്നായിരിക്കും പി എക്സ് പി വൈ പി ഇസഡ്. അതാണ് ആ മൂന്ന് ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ പി എക്സ് ആണെങ്കിൽ എക്സ് ആക്സിസിലോട്ട് എക്സ് ആക്സിസിന്റെ ആയിരിക്കും ഓറിയന്റ് ചെയ്തിരിക്കും. വൈ ആകുമ്പോൾ വൈ ആക്സിസിൽ ഓറിയന്റ് ചെയ്യുന്നു, ഇസഡ് ആകുമ്പോൾ ഇസഡ് ആക്സിൽ ഓറിയന്റ്. അപ്പൊ ഈ മൂന്ന് ഓറിയന്റേഷൻ എന്ന് പറയുന്നത് അതാണ് നമ്മൾ എം വാല്യൂടെ നേരത്തെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഡി ഡി ഓർബിറ്റിൽ വരുമ്പോൾ എന്താ നമുക്ക് ഡി എക്സ് ഡി വൈ ഇസഡ് ഡി എക്സ് ഇസഡ് ഡി ഇസഡ് സ്ക്വയർ ഡി എക്സ് സ്ക്വയർ വൈ സ്ക്വയർ. അപ്പൊ അങ്ങനെ അഞ്ച് ഓറിയന്റേഷൻ പോസിബിൾ ആണ് കൺസിഡർ ചെയ്യുമ്പോൾ. ഫർദർ ലൈക്ക് എസ് ഓർബിറ്റിൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻസ് ഫോർ പി ഓർബിറ്റിൽ ഓൾസോ പാസ് ത്രൂ വാല്യൂ സീറോ ബിസൈഡ്സ് അറ്റ് സീറോ ആൻഡ് ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസ് ദ നമ്പർ ഓഫ് നോട്ട്സ് ബൈ ഗിവൺ ബൈ എൻ മൈനസ്. അപ്പോൾ പി ഓർബിറ്റലിന്റെ കേസിൽ വരുമ്പോൾ നമ്പർ ഓഫ് നോഡ്സിന്റെ ഇക്വേഷൻ എന്താണ് അല്ലെങ്കിൽ ഗ്രാഫില് സീറോ പോയിന്റ് ടച്ച് ചെയ്യുന്നത് അതാണ് നമ്പർ ഓഫ് നോഡ്സ് എന്ന് പറയുന്നത്. അത് എന്താണ് അതിന്റെ ഇക്വേഷൻ
പറയുന്നത് മൈനസ് ടു ആണ്. The 5d orbitals are designated as dxyd. നമ്മൾ പറഞ്ഞിരുന്നു ഷേപ്പ് ഓഫ് ദി ഫസ്റ്റ് ഫോർ ഡി ഓർബിറ്റൽ ആർ സിമിലർ ടു ഈച്ച് അദർ. വേറസ് ദാറ്റ് ഓഫ് ദി ഫിഫ്ത് വൺ ഡി ഇസ് ഓൾസോ ഡിഫറെന്റ് ഫ്രം അദേഴ്സ്. ബട്ട് ഓൾ 5d ഓർബിറ്റൽസ് ആർ ഇക്വലന്റ് ഇൻ എനർജി. നമ്മൾ പറഞ്ഞ ഒരു സബ്ഷെല്ലിലെ എല്ലാ ഓർബിറ്റലും എന്താണ് ഒരേ എനർജിയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവരെന്താ ഡീജനറേറ്റ് ഓർബിറ്റൽസ് നമ്മൾ വിളിക്കാറ്. അപ്പോൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ മാറുന്നതിനനുസരിച്ച് നമ്മൾ എന്താണ് പ്രശ്നം വരുന്നത്, വ്യത്യാസം വരുന്നത് എന്താണ്? ഈ ഓർബിറ്റൽസ് ഷേപ്പ് എല്ലാം ഏകദേശം സെയിം ആയിരിക്കും, പക്ഷെ എന്താണ് സൈസ് ആണ് വ്യത്യാസം. ഇപ്പൊ വണ്ണസിനേക്കാളും വലിയ എന്താണ് ഓർബിറ്റർ ഈ 2s ഉള്ളത്. അപ്പം എന്താണ് ഡിസ്റ്റൻസ് കൂടും, അതുകൊണ്ട് സൈസും കൂടും, അതാണ് വരുന്ന വ്യത്യാസം. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ മാറുന്നതനുസരിച്ച് അതാണ് വ്യത്യാസം വരുന്നത്. നമുക്ക് പറയാനുള്ളത് പി ഓർബിറ്റ് എടുക്കുക. ഇവിടെ ഇവിടെ നോഡൽ സർഫസ് അല്ല, ഇവിടെ നോഡൽ പ്ലെയിൻ ആണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ പി എന്താണ് പി എക്സ് ഓർബിറ്റിൽ എടുക്കുന്നു. പി എക്സ് ഓർബിറ്റിൽ എടുത്താൽ എന്താ, പി എക്സ് ഓർബിറ്റിൽ എടുത്താൽ വൈ ഇസഡ് പ്ലെയിൻ, വൈ ഇസഡ് പ്ലെയിനിൽ ഇലക്ട്രോൺസ് ഇല്ല. അപ്പൊ പി എക്സ് എടുത്താൽ വൈ ഇസഡ് പ്ലെയിൻ ആയിരിക്കും ഇവിടുത്തെ നോഡൽ പ്ലെയിൻ എന്ന് പറയുന്നത്. എക്സാസിലാണ് നമ്മുടെ ഇത് ഇരിക്കുന്നത്. അപ്പം വൈ ഇസഡ് പ്ലെയിനിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി പ്രോബിലിറ്റി എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. അതുകൊണ്ട് വൈ ഇസഡ് എന്ന് പറയുന്നത് ഇവിടുത്തെ നോഡൽ പ്ലെയിൻ. ഇപ്പൊ വൈ എടുത്താൽ എന്തായിരിക്കും, എക്സ് ഇസഡ് പ്ലെയിൻ ആയിരിക്കും അവിടുത്തെ നോഡൽ പ്ലെയിൻ. പി ഇസഡ് എടുത്താൽ എക്സ് വൈ പ്ലെയിൻ ആയിരിക്കും അവിടുത്തെ നോഡൽ പ്ലെയിൻ എന്ന് പറയുന്നത്. അതേപോലെ ഡി ഓർബിറ്റിൽ വരുമ്പോൾ റേഡിയൽ നോഡ് എന്ന് പറയുന്നത് കൺസെപ്റ്റ്. അതാണ് ഇവിടെ പറയുന്നത്. ഇൻ കേസ് ഓഫ് ഡി എക്സ് വൈ ഓർബിറ്റ് ദേർ ആർ ടു നോഡൽ പ്ലെയിൻസ് പാസിംഗ് ത്രൂ ദി ഒറിജിൻ ആൻഡ് ബൈസെക്ടിംഗ് ദി എക്സ് വൈ പ്ലെയിൻ കണ്ടെയ്നിങ് ഇസഡ് ആക്സിസ്. അപ്പൊ നമ്മൾ ഡി എക്സ് വൈ എടുക്കുന്നു. അവിടെ എന്താ, അവിടെ നമുക്ക് എന്താ എക്സ് വൈ പ്ലെയിനിൽ ഇസഡ് ഡിസെക്ട് ചെയ്തുകൊണ്ട് രണ്ട് നോഡൽ പ്ലെയിൻസ് അവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. ആ അങ്ങനെ കിട്ടുന്ന നോഡൽ പ്ലെയിൻസ് നമ്മൾ എന്താണ് ആംഗുലർ നോഡ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ആംഗുലർ നോഡ് കിട്ടാൻ വേണ്ടിയുള്ള നമ്പർ ഓഫ് ആംഗുലർ നോഡ്സ് ആർ ഗിവൺ ബൈ എൽ. വൺ ആംഗുലർ നോഡ് ഫോർ പി ഓർബിറ്റൽ, ടു ആംഗുലർ നോഡ് ഫോർ ഡി ഓർബിറ്റൽ ആൻഡ് സോ ഓൺ. ടോട്ടൽ നമ്പർ ഓഫ് നോഡിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എൻ മൈനസ് വൺ എന്ന് വരും. അടുത്ത് പറയാനുള്ളത് എനർജീസ് ഓഫ് ഓർബിറ്റൽസ്. ദി എനർജി ഓഫ് എൻ ഇലക്ട്രോൺ ആൻഡ് ഹൈഡ്രജൻ ആറ്റംസ് ഡിറ്റർമൈൻസ് സോളി ബൈ ദി പ്രിൻസിപ്പൽ കോൺടാക്ട്. ഇപ്പൊ ഹൈഡ്രജൻ ആറ്റത്തിലാണെങ്കിൽ എന്താ എനർജി ഓർബിറ്റ് പറയുന്നത് എന്താണ്, അതിന്റെ കോണ്ടി നമ്പർ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പം വൺ എസ് ആണെങ്കിൽ എന്താണ് വൺ എസ് ഇസ് ലെസ് ദാൻ ടു എസ് ഈക്വൽ ടു ടു. എന്നുവെച്ചാൽ ഒരേ പ്രിൻസിപ്പൽ കോണ്ടി നമ്പർ ഓർബിറ്റൽ എന്തായിരിക്കും, സബ്ഷെൽ എന്തായിരിക്കും, ഓർബിറ്റൽസ് എല്ലാം ഒരേ എനർജി ഉള്ളതായിരിക്കും. പക്ഷേ ഹൈഡ്രജൻ അല്ലാത്ത ആറ്റംസ് വരുമ്പോൾ ഇത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താ, ഹൈഡ്രജൻ അല്ലാത്ത ആറ്റംസ് വരുമ്പോൾ എന്താ, ഇപ്പൊ ഹൈഡ്രജനിൽ ഒറ്റ ഇലക്ട്രോണേ ഉള്ളൂ, പക്ഷേ വേറെ ആറ്റംസ് വരുമ്പോൾ എന്താ ഒന്നിൽ കൂടുതൽ ഇലക്ട്രോൺസ് വരും. ഈ ഇലക്ട്രോൺ ഇലക്ട്രോൺ ഇൻട്രാക്ഷൻ വരും വെച്ചാൽ ഇലക്ട്രോൺ അകത്തുള്ള ഇലക്ട്രോൺ പുറത്തേക്കുന്ന ശൈലിയിലുള്ള ഇലക്ട്രോൺ ഒരു റിപ്പൾസീവ് ഫോഴ്സ് വരും. ഇപ്പൊ ഇങ്ങനെയുള്ള അതിന് നമ്മൾ പറയുന്നത് എന്താണ് ഷീൽഡിങ് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഷീൽഡിങ് എഫക്ട് വരുന്നതുകൊണ്ട് എന്താണ് എനർജിയിൽ എനർജി എന്താണ് ലെവൽസിൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അല്ലാത്ത ആറ്റംസിൽ ഒറ്റ ഇലക്ട്രോൺ വരുമ്പോൾ നമുക്ക് എന്താണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ വെച്ച് എന്താണ് എനർജി നമുക്ക് എന്തെങ്കിലും നോഡിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷെ അല്ലാത്തപ്പോ എന്താ, അല്ലാത്തപ്പം ഇത് പറ്റത്തില്ല. അപ്പൊ അല്ലാത്ത നമ്മൾ എങ്ങനെയാണ് എനർജി ലെവൽസ് എങ്ങനെയാണ് ഡിസൈഡ് ചെയ്തതെന്ന് പറയാം. എൻ പ്ലസ് എൽ വാല്യൂ വെച്ചാണ് പറയുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിള് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ വൺ എസ് ടു എസ് ടു പി. ഇപ്പൊ അങ്ങനെ കുറെ ഓർബിറ്റൽസ് ഉണ്ട്. നമുക്ക് എല്ലാത്തിന്റെ എൻ വാല്യൂ അറിയാം, എൽ വാല്യൂ അറിയാം, എന്നിട്ട് എൻ പ്ലസ് എൽ വാല്യൂ പറയുന്നു. എന്നിട്ട് എൻ പ്ലസ് എൽ വാല്യൂവിന്റെ ഇൻക്രീസിങ് ഓർഡർ നമ്മൾ അറേഞ്ച് ചെയ്യും. എൻ പ്ലസ് എൽ വാല്യൂവിന്റെ ഇൻക്രീസിങ് ഓർഡർ. അപ്പൊ നമുക്കൊരു ഡൗട്ട് തോന്നുന്ന എന്താ, ഒരേ എൻ പ്ലസ് എൽ വാല്യൂ വന്നാൽ, രണ്ട് ഓർബിറ്റലിന് ഒരേ എൻ പ്ലസ് വാല്യൂ വന്നാൽ
ഹയർ പ്രിൻസിപ്പിൾ ക്വാണ്ടം നമ്പർ ഉള്ളതായിരിക്കും വലിയ എനർജി ഉള്ളത്. അപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ പറയുകയാണെങ്കിൽ നമ്മളിവിടെ ടു പിയും ത്രീ എസും ഉണ്ട്. ഓക്കെ, ടു പിയും ത്രീ എസ്, എൻ വാല്യൂ, എൽ വാല്യൂ, എൻ പ്ലസ് എൽ വാല്യൂ. ഇവിടെ എൻ വാല്യൂ എന്താ ടു, എൽ വാല്യൂ എന്താ വൺ, ഇവിടെ എൻ വാല്യൂ ത്രീ, എൽ വാല്യൂ സീറോ. അപ്പൊ രണ്ടിന്റെ എൻ പ്ലസ് എൽ വാല്യൂ എന്താണ്? ത്രീ ആണ്. പക്ഷേ ടു പി ഓർബിറ്റലിന്റെ എൻ വാല്യൂ ത്രീ എസ് ഓർബിറ്റലിന്റെ എൻ വാല്യൂ എൻ വാല്യൂക്കാളും ചെറുതാണ്. അപ്പൊ എനർജി ഓർഡർ പറയുമ്പോൾ എന്തായിരിക്കും? ടു പി ലെസ് ദാൻ ത്രീ എസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. വെറുതും എൻ വാല്യൂ വെച്ചാണ് നമ്മൾ എന്ത് ഹൈഡ്രജനിൽ പറയുന്നത്, പക്ഷെ ബാക്കിയുള്ള ആറ്റത്തിൽ അങ്ങനെ പറ്റത്തില്ല, അതാണ് ഇവിടെ പറയുന്നത്. അപ്പം ഇത് ഷോർട്ടാക്കി എഴുതാനുള്ള ഒരു മെത്തേഡ് നമ്മുടെ ടെക്സ്റ്റില് എന്താണ് ഏതായിരിക്കും എനർജി കൂടുതൽ ഏതാണ് കുറവെന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി ഒരു എന്താണ് ഒരു മെത്തേഡാണ് ഇങ്ങനെ പറഞ്ഞേക്കുന്നത്. ഈ ഈ ഡയഗ്രാം എന്ന് പറയുന്നത് ഓർഡർ ഓഫ് ഫില്ലിംഗ് ദി ഓർബിറ്റൽസ് എന്ന് പറയുന്നത് എന്താ സിമ്പിൾ ആണ്. വൺ എസ് നമ്മൾ എന്താ ടു എസ്, ടു പി, ത്രീ എസ്, ത്രീ പി, ത്രീ ഡി, ഫോർ എസ്, ഫോർ പി, ഫോർ ഡി, ഫോർ എഫ്, ഇങ്ങനെ എഴുതുക. എന്നിട്ട് ഇതേപോലെ ലൈൻസ് വരയ്ക്കുക. അങ്ങനെ ഒരു ടു പി അങ്ങനെ വരച്ച് വരച്ച് പോകുമ്പോൾ നമുക്ക് ഇൻക്രീസിങ് ഓർഡർ ഉണ്ടോ, ഈ രീതിയിൽ വരച്ച് പോകുമ്പോൾ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ഫില്ലിംഗ് ഓഫ് ഓർ എനർജി ഓഫ് ഓർബിറ്റൽസ് അത് നമുക്ക് കിട്ടും. ഓക്കെ, അത് പറ്റിയില്ലെങ്കിൽ എൻ പ്ലസ് എല്ലിന്റെ വാല്യൂ വെച്ച് നമുക്ക് എനർജി കണ്ടുപിടിക്കാൻ പറ്റും ഏതാണ് വലുത് ഏതാണ് ചെറുത് നമുക്ക് പറയാൻ പറ്റും. ഇനി നമ്മൾ എന്താണ് ഇലക്ട്രോൺസ് ഓർബിറ്റൽസിൽ ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ പാലിക്കേണ്ട കുറച്ച് നിയമങ്ങളുണ്ട്, അതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അതിന് പറയുമ്പോൾ ഒന്നാമത് പറയേണ്ടത് ഓഫ് ബോ പ്രിൻസിപ്പിൾ. പിന്നെ പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, പിന്നെ ഹൺസ് റൂൾ, ഇത് മൂന്നുമാണ് നമുക്ക് പറയാനുള്ളത്. ഓഫ് ബോ, പോളിസ്, ഹൺസ് റൂൾ, പോളിസ് എക്സ്ക്ലൂഷൻ. ഈ മൂന്ന് റൂൾസ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ അത് നമുക്ക് പറയാനുള്ളത് ഓഫ് ബോ പ്രിൻസിപ്പിൾ എന്താണെന്നാണ്. ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് ആൻ ആറ്റം ദ ഓർബിറ്റൽസ് ആർ ഫിൽഡ് ഓഫ് ദെയർ ഇൻക്രീസിംഗ് എനർജീസ്. ഓഫ് ബോ പറയുന്ന ഇത്രയേ ഉള്ളൂ, നമ്മൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇരിക്കുന്ന ആറ്റം ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇലക്ട്രോൺസ് എങ്ങനെയായിരിക്കും അറേഞ്ച് ചെയ്യേണ്ടത്, ഇലക്ട്രോൺസ് എങ്ങനെയാണ് നമ്മൾ ഓർബിറ്റിൽ അസൈൻ ചെയ്യേണ്ടത്, ഓർബിറ്റൽസ് എനർജിയുടെ ഇൻക്രീസിംഗ് ഓർഡറിലായിരിക്കും നമ്മൾ അസൈൻ ചെയ്ത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ ഈ നേരത്തെ പറഞ്ഞ ഓർഡറിൽ ഇത് ഇത് വെച്ച് നോക്കുമ്പോൾ ആദ്യം വൺ എസ്, അപ്പം ആദ്യം വൺ എസ് ഫില്ല് ചെയ്യുക, പിന്നെ ടു എസ്, ടു പി, ത്രീ എസ്, ത്രീ പി, ഫോർ എസ്, ത്രീ ഡി, ഫോർ പി, ഫൈവ് എസ്, ഫോർ ഡി, ഫൈവ് പി, സിക്സ് എസ്. അപ്പൊ ആ ഓർഡറിലായിരിക്കണം നമ്മൾ ഇലക്ട്രോൺസിനെ ഓർബിറ്റിൽ അസൈൻ ചെയ്യേണ്ടതെന്നാണ് ഓഫ് ബോ പ്രിൻസിപ്പിൾ പറയുന്നത്. അതാണ് ഇതിന്റെ ഷോർട്ട് ആയിട്ടുള്ള കാര്യം പറയുന്നത്. രണ്ട് രണ്ടാമത്തെ ഏതാണ് പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, അതെന്താണ് പറയുന്നത്? ദ നമ്പർ ഓഫ് ദ നോ ടു ഇലക്ട്രോൺസ് ഇൻ ആറ്റം ക്യാൻ ഹാവ് ദി സെയിം സെറ്റ് ഓഫ് ഫോർ ക്വാണ്ടം നമ്പേഴ്സ്. ഓക്കെ, അപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമുക്ക് ഒരു എന്താണ് ഒരു ആറ്റം കൺസിഡർ ചെയ്യാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ കാർബൺ. ഓക്കെ, അപ്പൊ എന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താ? വൺ എസ് ടു, ടു എസ് ടു, ടു പി ടു. ഓക്കെ, നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ എന്താ വൺ എസ് ടു, ഇത് വൺ എസ്, ഇത് ടു എസ് ഓർബിറ്റർ, ഇത് ടു പി ടു ഓർബിറ്റർ. ഓക്കെ, ഇപ്പൊ നമ്മൾ ഈ കാർബണിന്റെ ടു എസ് ഓർബിറ്ററിലുള്ള ഈ ഫസ്റ്റ് ഇലക്ട്രോൺ ആണ് കൺസിഡർ ചെയ്യുന്നത് വിചാരിക്കും. ഓക്കെ, അപ്പൊ അതിന്റെ ക്വാണ്ടം നമ്പേഴ്സ് നമ്മൾ എഴുതുകയാണെങ്കിൽ എന്തായിരിക്കും? അതിന്റെ എൻ വാല്യൂ എന്ന് പറയുന്നത് ടു ആണ്. എൽ വാല്യൂ എസ് ഓർബിറ്റിൽ ആയതുകൊണ്ട് എന്താണ്? സീറോ. എം വാല്യൂ സീറോ.
എസ് വാല്യൂ എന്തായിരിക്കും? എസ് വാല്യൂ ഒന്നെങ്കിൽ പ്ലസ് ഹാഫ് അല്ലെങ്കിൽ മൈനസ് ഹാഫ്. നമ്മൾ പ്ലസ് ഹാഫ് ഇതിന് അസൈൻ ചെയ്താൽ മറ്റേ ഇലക്ട്രോണിന് മൈനസ് ഹാഫ് ആയിരിക്കും അല്ലേ. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ എസ് ഓർബിറ്റ് ടു എസ് ഓർബിറ്റിൽ രണ്ട് ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ, ഈ എം എന്ന് പറയുന്നത് വരെ എന്താണ് എം എന്ന് പറയുന്നത്? എൻ എ എൽ എം, ഇത് മൂന്നും ആ രണ്ട് ഇലക്ട്രോണും കോമൺ ആണ്. എസ് വന്നപ്പോഴാണ് ഏത് ഇലക്ട്രോൺ ആണ് നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞത്. അപ്പൊ ഈ നാല് കോണ്ടന്റ് നമ്പേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് ഇലക്ട്രോണിന് ഒരേ കോണ്ടന്റ് എന്താണ്, നാലും ഒരേപോലത്തെ കോണ്ടന്റ് നമ്പേഴ്സ് വരുത്തില്ല. അതാണ് എന്താണ് കോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്. അല്ലെങ്കിൽ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ എന്താ, ഒരേ ഓർബിറ്റലിൽ രണ്ട് ഇലക്ട്രോണിന് ഒരേ സ്പിൻ വരില്ല. അതാണ് എന്റെ ഏറ്റവും ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ്, അതുകൊണ്ടാണല്ലോ ഒരേ കോണ്ടന്റ് നമ്പേഴ്സ്. എന്താണ് മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ, മൊമെന്റ് കോണ്ടന്റ് നമ്പർ എന്താ എല്ലാത്തിനും സെയിം ആയിരുന്നു, സ്പിന്ന് വന്നപ്പോഴാണ് വ്യത്യാസം വന്നത്. അതാണ് കോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ അവസാനം പറയുന്നത് എന്താണ്, ദ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദി ഷെൽ വിത്ത് പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ എൻ ഇസ് ഈക്വൽ ടു 2n². അപ്പം പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പറിന്റെ വാല്യൂ അറിയാമെങ്കിൽ അത് എത്ര അതിനകത്ത് എത്ര ഇലക്ട്രോൺസ് കൊള്ളാന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്, ഈ പറയുന്നതിന്റെ ഫോർമുലയാണ് ഇത്, 2n² എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഷെൽ വിത്ത് പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ എൻ. ഇനി അടുത്ത പറയാനുള്ളത് ഇതാണ് ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. ഇതെന്താണ് പറയുന്നത്? ഇത് പറയുന്നത് എന്താന്ന് വെച്ചാല് ഒരേ എനർജി ഉള്ള ഓർബിറ്റ്, ഇപ്പൊ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ പി ഓർബിറ്റ് അല്ലെ, പി ഓർബിറ്റിന് മൂന്ന് എന്താ, പി എക്സ്, പി വൈ, പി ഇസഡ്. നമ്മൾ പറഞ്ഞു എന്താ, ഇത് മൂന്നും ഒരേ എനർജി ലെവലുള്ള ഓർബിറ്റൽസ് ആണ്, അല്ലെങ്കിൽ നമ്മൾ അതിനെ ഡീജനറേറ്റ് ഓർബിറ്റൽസ് എന്ന് വിളിച്ചു. ഓക്കെ അല്ലേ. ഇപ്പൊ ഡീജനറേറ്റ് ഓർബിറ്റൽസ് നമ്മൾ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ആലോചിക്കുക, നമ്മൾ എന്താണ് എല്ലാ ഓർബിറ്റലിനും ആദ്യം കൊടുത്തിട്ട് പെയറിംഗ് നടത്താവൂ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ കാർബൺ അല്ല നമ്മൾ ആദ്യം എന്താണ് ഓക്സിജൻ ആണ് കൺസിഡർ എന്ന് വിചാരിക്കും. ഇപ്പൊ ഓക്സിജൻ ആണ് കൺസിഡർ ചെയ്യുന്നത്, എന്തോ കോൺഫിഗറേഷൻ നമുക്കറിയാം. എന്താ കോൺഫിഗറേഷൻ 1s2 2s2 2p4, ഇതാണ് നമ്മൾ കോൺഫിഗറേഷൻ. അപ്പൊ 2p4 നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ, അവിടുത്തെ പി ഓർബിറ്റൽ നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ആദ്യമേ ഇലക്ട്രോൺസിന് പെയർ ചെയ്യരുത്. എല്ലാ ഇലക്ട്രോൺ എന്താണ് എല്ലാ ഓർബിറ്റലിനും ഓരോ ഇലക്ട്രോൺ കൊടുത്തിട്ട് പിന്നെയും ബാക്കി ഉണ്ടെങ്കിൽ നമ്മൾ എന്താവും പെയർ ചെയ്യാൻ പാടുള്ളൂ. അതാണ് എന്ത് പറയുന്നത്, ഹൺസ് റൂൾ പറയുന്നത് അതാണ്. Then it states pairing of electrons in the orbitals belonging to the same subshell does not take place until each orbital belonging to that subshell has got one electron each. എന്താണ് pairing നടക്കുന്ന എപ്പോഴാണ്, ആ സബ്ഷെല്ലുള്ള എല്ലാ ഓർബിറ്റലിനും ഒരു ഇലക്ട്രോൺ എങ്കിലും കിട്ടിയതിന് ശേഷമേ പെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് നടത്താൻ പാടുള്ളൂ എന്നാണ് ആ റൂള് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ റൂൾസ് ഒക്കെ വെച്ച് നമുക്ക് എല്ലാ ആറ്റത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറ്റും. അതൊക്കെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇപ്പൊ ലിഥിയത്തിന്റെ ആണെങ്കിൽ നമുക്കറിയാം എന്താ 1s2 2s1, അതാണ് അതിന്റെ കോൺഫിഗറേഷൻ. ഇപ്പൊ ബെറിലി ആണെങ്കിൽ 1s2 2s2 2s2, ബോറോ ആണെങ്കിൽ 1s2 2s2, ഇത് 2p ഓർബിറ്റൽ 2p1. അപ്പൊ അതേപോലെ ഈ റൂൾസ് ഒക്കെ പാലിച്ചുകൊണ്ട് നമുക്ക് എല്ലാത്തിന്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അതാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. അല്ലാണ്ട് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. പിന്നെ പറയാനുള്ളത് എന്താണ്, ഇലക്ട്രോൺസ് ഇൻ ദി കംപ്ലീറ്റ്ലി ഫിൽഡ് ഷെൽസ് ആർ നോൺ ആസ് കോർ ഇലക്ട്രോൺസ് ആൻഡ് ദി ഇലക്ട്രോൺസ് ദാറ്റ് ആർ ആഡഡ് ടു ദി ഇലക്ട്രോൺ ഷെൽ ദി ഹയസ്റ്റ് കൗണ്ട് നമ്പർ ആർ കോൾഡ് വാലൻസ് ഇലക്ട്രോൺസ്. ഇപ്പൊ നമ്മൾ ഇതെങ്ങനെ പറയാം, നമ്മൾ ഇതുവരെ നേരത്തെ എഴുതി വെച്ച് നോക്കുകയാണെങ്കിൽ ഇതെന്താ, ഇത് നമ്മുടെ ഓക്സിജന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. ഓക്കെ, അറ്റോമിക് നമ്പർ 8. ഇതിനകത്ത് വൺ എസ് ഓർബിറ്റിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. ഓക്കെ, ഇപ്പൊ വൺ എസ് ഓർബിറ്റ് ആണ് വൺ എസിലുള്ള കോർ ഇലക്ട്രോൺസ് എന്ന് വിളിക്കുന്നത്. പിന്നെ അവസാനത്തെ ഇലക്ട്രോൺസ് കേറിയ സെല്ലിനെ നമ്മൾ ബാലൻസ്. അപ്പൊ ഇവിടെ ടു ടു പ്രിൻസിപ്പൾ കോണ്ടന്റ് നമ്പറുള്ള എസിലും പിയിലും ഇതായിരിക്കും ഇവിടുത്തെ വാലൻസ് ഇലക്ട്രോൺസിന്റെ എണ്ണം തരുന്നത്. ലാസ്റ്റ് ഇലക്ട്രോൺസ് ഏത് ഷെല്ലിലാണ് കയറിയത് അതായിരിക്കും എന്ത് വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. അതാണ് ഇവിടുത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ പറയാനുള്ളത് നമ്മുടെ കംപ്ലീറ്റ്ലി ഫിൽഡ് ഹാഫ് ഫിൽഡ് ഓർബിറ്റലിന്റെ സ്റ്റെബിലിറ്റിയെ കുറിച്ചാണ്.
The ground state electronic configuration of the atom of an element always corresponds to the state of the lowest total nuclear energy. The electronic configuration, most of the atoms follow the basic rules given. Okay. However, in certain elements such as copper or chromium, where two substrates, 4s and 3d, differ slightly in their energies, the electron shifts from a substrate of lower energy to a substrate of higher energy. അപ്പൊ നമ്മൾ അതിന് കോപ്പറിന്റെയും ക്രോമിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആദ്യം എഴുതിയത്. ക്രോമിയം എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ 24, കോപ്പർ എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ 29 ആണ്. ഓക്കെ, അപ്പൊ അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറയുകയാണെങ്കിൽ എന്താണ് ആർഗൺ, എന്താണ് അറ്റോമിക് നമ്പർ 18, എന്നിട്ട് (4s)(2)(3d)(4) ഇങ്ങനെയാണ് ഇതിന്റെ കോൺഫിഗറേഷൻ വരുന്നത്. കോപ്പർ പറയുകയാണെങ്കിൽ ആർഗൺ 4s(2)(3d)(9). ഇപ്പൊ നമ്മൾ ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജിയിൽ അറേഞ്ച് ചെയ്തിരുന്നെങ്കിൽ എന്താണ് ഇങ്ങനെയായിരുന്നു കോപ്പറിന്റെയും ക്രോമിയത്തിന്റെയും എന്താണ് കോൺഫിഗറേഷൻ വരേണ്ടിയിരുന്നത്. ഓക്കെ, പക്ഷെ നമ്മൾ എക്സ്പെരിമെന്റ് നടത്തി കണ്ടുപിടിച്ച എന്താണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇങ്ങനെയല്ല, പക്ഷെ അവിടെ ഉണ്ടായിരുന്ന കോൺഫിഗറേഷൻ ഇതാണ് എക്സ്പെക്ടഡ്. ശരിക്കുള്ള റിയൽ കോൺഫിഗറേഷൻ എങ്ങനെയാണ്? റിയൽ കോൺഫിഗറേഷൻ എന്ന് വെച്ചാല് ആർഗൺ 4s(1)(3d)(10) കോൺഫിഗറേഷൻ വന്നത്. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് വന്നത്, അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇറ്റ് ഹാസ് ബീൻ ഫൗണ്ട് ദാറ്റ് ദേർ ഇസ് എക്സ്ട്രാ സ്റ്റെബിലിറ്റി അസോസിയേറ്റഡ് വിത്ത് ദീസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നമ്മൾ ഓൾറെഡി ഒറിജിനൽ കോൺഫിഗറേഷൻ എന്തായി, എക്സ്പെക്ടിനേക്കാളും റിയൽ കോൺഫിഗറേഷൻ സ്റ്റേബിൾ ആവാൻ കുറച്ച് കാരണങ്ങൾ ഉണ്ടെന്ന് അവർ കണ്ടെത്തി. ഒന്ന്, കംപ്ലീറ്റ്ലി ഫിൽ അപ്പോൾ നോക്കുകയാണെങ്കിൽ ക്രോമിയത്തിന് എന്താ 3d5 കോൺഫിഗറേഷൻ ഉള്ളത്. അപ്പൊ എന്താണ് അവിടെ ഓർബിറ്റിൽ വരയ്ക്കുകയാണെങ്കിൽ എല്ലാ ഓർബിറ്റിലും ഒരു ഇലക്ട്രോൺ വെച്ച് കിട്ടും. അതാണ് ഹാഫ് ഫിൽഡ് എന്ന്. അപ്പൊ കംപ്ലീറ്റ് ഫിൽഡ് എന്ന് പറയുമ്പോൾ എല്ലാത്തിലും പെയർഡ് ആയിട്ട് രണ്ട് ഇലക്ട്രോൺസ്. അത് എന്തുകൊണ്ടാണ്? ഒന്ന്, സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോൺസ്. ഇപ്പൊ എന്താണ് സിമെട്രി ആണെങ്കിലും കൂടുന്ന ഉയരുന്ന അനുസരിച്ച് സ്റ്റെബിലിറ്റി കൂടും നമുക്കറിയാം, അതാണ് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാരണം എന്ന് വെച്ചാല് എക്സ്ചേഞ്ച് എനർജി. എന്നുവെച്ചാൽ ഒരു ഓർബിറ്റിൽ ഹാഫ് ഫീൽഡ് ഓർബിറ്റിൽ, അതുകൊണ്ടും കൂടിയാണ് എന്താണ് ഹാഫ് ഫീൽഡിന്റെയും എന്താ ഫുള്ളി ഫീൽഡിന്റെയും സ്റ്റെബിലിറ്റി ഏറ്റവും കൂടാനുള്ള എക്സ്ട്രാ സ്റ്റെബിലിറ്റി വരാനുള്ള കാരണം എന്ന് പറയുന്നത്. അതാണ് അതും കൂടെ എനിക്ക് പറയാനുണ്ടായിരുന്നു. ഇനി നമുക്ക് എന്താണ് ഇത് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇപ്പൊ രണ്ട് പാർട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ കാൽക്കുലേറ്റ് ദി നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വിച്ച് വിൽ ടുഗദർ വേ 1 gram. ഓക്കെ, അപ്പൊ അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ എത്ര ഇലക്ട്രോൺസ് കൂട്ടി വെച്ചാലാണ് കിട്ടുക, അതാണ് ചോദ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് 2.1 ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ദി നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വിച്ച് വിൽ ടുഗദർ വേ 1 gram. അപ്പൊ അതാണ് ചോദ്യം. ഇപ്പൊ നമുക്കറിയാം എന്താ ഒരു ഇലക്ട്രോണിന്റെ മാസ് എന്ന് പറയുന്നത് എന്താണ്, മാസ് ഓഫ് 1 ഇലക്ട്രോൺ. നമുക്കറിയാം എന്താ 9.1 × 10⁻³⁻³ kg, അല്ലെങ്കിൽ അതിനെ നമ്മൾ ഗ്രാം ആക്കാൻ പറ്റും. ഗ്രാം ആക്കുമ്പോൾ 9.1 × 10⁻¹⁸ ആണ് പ്രോബ്ലം. 1 ഇട്ടാലും മതി, 10⁻³⁻
ഗ്രാമിനെ കിലോഗ്രാം ആക്കി നമ്മൾ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം, 1000 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം മൈനസ് 28 ഗ്രാം എന്ന് വരും. കാരണം നമുക്കിവിടെ ഒരു ഗ്രാം ഇലക്ട്രോൺസിന് എത്ര ഇലക്ട്രോൺസ് വേണമെന്ന് ചോദിച്ചേക്കും. അപ്പൊ ഗ്രാമിലാക്കി നമ്മൾ കാൽക്കുലേറ്റ്. അപ്പൊ ഒരു ഇലക്ട്രോണിന്റെ മാസം നമുക്ക് കിട്ടി ഇത്ര 10⁻²⁸ ആണ് നമുക്ക് കിട്ടി. അപ്പൊ നമ്മൾ 9.108 ഇൻറ്റു 10⁻²⁸ ഗ്രാം ഉള്ള ഇലക്ട്രോൺ, അത് ഇൻറ്റു എത്ര ഇലക്ട്രോൺസ് വേണം ചോദിക്കുന്നു. ഇലക്ട്രോൺ ചെയ്യുമ്പോൾ നമുക്ക് എന്താ 1 കിട്ടും അല്ലേ. അപ്പൊ എത്ര, അതാണ് ഇവിടുത്തെ എൻ എന്ന് പറയുന്നത്. എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ഇതേപോലത്തെ എത്ര ഇലക്ട്രോൺസ് കൂട്ടി വെച്ചാൽ നമുക്ക് 1 ഗ്രാം കിട്ടുക, അതാണ് എൻ. അത് ഈക്വൽ ടു 1 ഗ്രാം. അപ്പൊ ഇവിടെ നമുക്ക് എന്താ എന്നിന്റെ വാല്യൂ എന്ത് ആയിരിക്കും? 1 വാല്യൂ എന്ന് പറയുന്നത് 1 ÷ 9.108 ഇൻറ്റു 10⁻²⁸ വരും. ഓക്കെ, അപ്പൊ നമുക്കിത് സോൾവ് ചെയ്താൽ എന്ത് വരും? 1.098 ഇൻറ്റു 10⁻²⁸. അപ്പൊ നിങ്ങൾ കാൽക്കുലേഷൻ നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. നമുക്ക് സ്റ്റെപ്സ് പറഞ്ഞുതരാം, ഇങ്ങനെ ക്വസ്റ്റ്യൻ പ്രോബ്ലം ഉള്ള സ്റ്റെപ്സ് പറഞ്ഞു, കാൽക്കുലേഷൻ നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. ഓക്കെ, നമുക്ക് ഇത്രയും ഇലക്ട്രോൺ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? കാൽക്കുലേറ്റ് ദി മാസ് ആൻഡ് ചാർജ് ഓഫ് 1 മോൾ ഓഫ് 1 മോൾ ഇലക്ട്രോൺ മാസും ചാർജ് 1 അവഗാഡ്രോ നമ്പർ 6.022 × 10⁻²³. ഓക്കെ, അപ്പൊ ആദ്യം എന്താണ്? മാസ് കണ്ടുപിടിക്കാനാണ്. സോ മാസും ചാർജ് അല്ല, അപ്പൊ ആദ്യം മാസ് കണ്ടുപിടിക്കാം. അപ്പൊ 1 മോൾ ഇലക്ട്രോൺ, നമുക്ക് 1 ഇലക്ട്രോണിന്റെ മാസ് എത്ര? മാസ് ഓഫ് 1 ഇലക്ട്രോൺ നമ്മൾ കുറച്ച് എഴുതിയതുള്ളൂ 9.108 × 10⁻²⁸. നമുക്കറിയാം, സോറി 28 kg − 31 വരും. ഇതായിരിക്കും നമ്മൾ 1 ഇലക്ട്രോണിന്റെ മാസിനെ അവഗാഡ്രോ നമ്പർ ചെയ്യുമ്പോൾ നമുക്ക് ഒരു മോൾ ഇലക്ട്രോൺ ഉണ്ട്, അതായത് 9.8 × 10⁻²⁸, അത് ഇൻറ്റു 6.022 × 10⁻²³. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 1 മോൾ ഇലക്ട്രോണിന്റെ മാസ് കിട്ടും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇതിന്റെ ആൻസർ 5.48 × 10⁻⁴ എന്ന് വരും. അപ്പൊ നമ്മൾ ഇവിടെ എടുത്തേക്കുന്നത് ഗ്രാമിലാണെന്നുള്ളത് ചിന്തിക്കാം. അപ്പൊ ഇതിന്റെ ആൻസറും ഗ്രാമിലാണ് വരിക. ഇനി അതിവിടെ നമുക്ക് 10⁻²⁸ ഗ്രാമിന് പകരം നമ്മൾ ഇവിടെ 10⁻³⁹ kg ആണ് ഉപയോഗിച്ചിരുന്നെങ്കിൽ എന്തോന്നേനെ ഇവിടെ ആൻസർ? അപ്പൊ എന്തോന്നേനെ ഇവിടെ ആൻസർ 5.48 × 10⁻⁷ kg എന്ന് വന്നേനെ. അതേ ഉള്ളൂ വ്യത്യാസം. അപ്പൊ യൂണിറ്റുകൾ ശ്രദ്ധിച്ച് തന്നെ ഇടുക. ഇതിന്റെ ആൻസർ ഇത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദി ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പ്രസന്റ് ഇൻ 1 മോൾ ഓഫ് മീഥേൻ. 1 മോൾ മീഥേനിൽ എത്ര നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് മീഥേൻ എന്താണ്? 2.2 ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതാണ് നമ്മൾ ചെയ്യുന്നത്. 1 മോൾ മീഥേനിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്നാണ് ചോദ്യം. നമുക്കറിയാം മീഥേൻ എന്ന് പറഞ്ഞാൽ എന്താ? CH4 ആണ്. ഇതിനകത്ത് എന്തൊക്കെയാണുള്ളത്? 1 കാർബണും ഉണ്ട്, 4 ഹൈഡ്രജനും ഉണ്ട്. അപ്പൊ കാർബണിന്റെ രണ്ടിന്റെ അറ്റോമിക് നമ്പർ ആദ്യം എഴുതുക. കാർബണിന്റെ അറ്റോമിക് നമ്പർ എന്താ? 6. ഹൈഡ്രജൻ അറ്റോമിക് നമ്പർ 1. അപ്പൊ നമുക്കറിയാം നമ്പർ ഓഫ് ഇലക്ട്രോൺസിന്റെ ആറ്റം എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ അറ്റോമിക് നമ്പറിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടുത്തെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അത് ഇവിടെ എന്തൊക്കെയായിരിക്കും? ഇവിടെ കാർബണിൽ 6 കാണും, ഇവിടെ 4 ഹൈഡ്രജൻ ഉണ്ട്. 4 ഹൈഡ്രജൻ ഉള്ള ഇവിടെ ഇത്ര ഇലക്ട്രോൺസ് കാണും, 4 ഇലക്ട്രോൺസ്. കാരണം അറ്റോമിക് നമ്പർ 1 ആണ്, ഓരോ ഹൈഡ്രജൻ ഓരോ ഇലക്ട്രോൺ കാണും. ഓക്കെ അല്ലേ. അപ്പോൾ ഒരു CH4 മോളിക്യൂളിൽ ടോട്ടൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? ഇപ്പൊ ടോട്ടൽ ഒരു CH4 മോളിക്യൂളിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 6ഉം 4ഉം കൂടെ ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് 10 ഇലക്ട്രോൺ ആണ് ഒരു CH4 മോളിക്യൂളിൽ ഉള്ളത്. അത് നമുക്ക് കിട്ടി.
ഇനി നമ്മുടെ ചോദ്യം എന്തായിരുന്നു? കാൽക്കുലേറ്റ് ദി ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പ്രസന്റ് ഇൻ വൺ മോൾ ഓഫ് മീഥൈൻ. ഇപ്പൊ ഒരു മോളിക്യൂൾ മീഥൈനിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടെന്നല്ല ചോദിച്ചത്, ഒരു മോൾ മീഥൈനിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്നാണ് ചോദിച്ചത്. ഇപ്പൊ നമുക്ക് ഒരു മോളിക്യൂളിൽ കിട്ടി, ഇപ്പൊ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഇലക്ട്രോൺസ് ഇൻ വൺ മോൾ ഓഫ് മീഥൈൻ അതെന്തായിരിക്കും? അത് ഒരു മോളിക്യൂൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, ഇതിനെ നമ്മൾ എൻ ആക്കി എടുക്കുന്നു. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ വൺ മോളിക്യൂൾ ഓഫ് മീഥൈൻ, അത് ഇൻഡു അവഗാഡ്രോ നമ്പർ ചെയ്യുന്നു, ഇത്രയും മതി. അപ്പോൾ ഒരു മോളിക്യൂൾ എത്രയാണ് കിട്ടി? അത് 10 കിട്ടി. അത് ഇൻഡു അവഗാഡ്രോ നമ്പർ എത്ര? 6.022 ഇൻഡു 10^23. അതായത് 6.022 ഇൻഡു 10^24 ഇലക്ട്രോൺസ് ആണ് ഒരു മോൾ മീഥൈനിലുള്ള നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ആൻഡ് ദി ടോട്ടൽ മാസ് ഓഫ് ന്യൂട്രോൺസ് ഇൻ 7 mg ഓഫ് 14 കാർബൺ. കാർബൺ 14, എന്നിട്ട് നമുക്ക് മാസ് ഓഫ് ന്യൂട്രോൺ തന്നിട്ടുണ്ട്. 7 mg കാർബൺ 14 എത്ര ന്യൂട്രോൺ ഉണ്ട്, അത്രയുള്ള ടോട്ടൽ മാസ് ഓഫ് ന്യൂട്രോൺസ്, അതാണ് ചോദ്യം. 2.2 സെക്കൻഡ് ക്വസ്റ്റ്യൻ, നമുക്ക് 7 mg ഓഫ് കാർബൺ 14 തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇനി ഒരു മോളിക്യൂളിൽ കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ആറ്റം, കാർബൺ 14 ഒരു സിംഗിൾ ആറ്റം കൺസിഡർ ചെയ്യാം. ഓക്കെ, അറ്റോമിക് നമ്പർ എത്ര? നമുക്കറിയാം അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 6 ആണ്. ഓക്കെ, മാസ് നമ്പർ എന്ന് പറയുന്നത്, മാസ് നമ്പർ എന്ന് പറയുന്നത് ഇവിടെ തന്നേക്കുന്നത് എത്ര? 14. മാസ് നമ്പർ എന്ന് പറഞ്ഞാല് 14 തന്നേക്കുന്നത്. ഈ മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്നറിയാം, മാസ് നമ്പർ ഈക്വൽ ടു എന്താ, നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണ് നമുക്കറിയാം. നമ്പർ ഓഫ് പ്രോട്ടോൺസ് നമുക്ക് എവിടെ നിന്ന് കിട്ടും? നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഈക്വൽ ടു എന്താണ്, അറ്റോമിക് നമ്പർ തന്നെയാണ് നമുക്കറിയാം. ഇത് തന്നെയാണ് എന്ത് നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറയുന്നത്. മാസ് നമ്പർ എത്രയാണെന്ന് നമുക്കറിയാം, 14. അത് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺസ്, അതും നമുക്കറിയാം എത്രയാ, 6 പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. ഇപ്പൊ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇവിടെ എന്ത് വരും, 14 - 6 വരും, എത്ര, 8. ഒരു കാർബൺ 14 ആറ്റത്തിൽ 8 ന്യൂട്രോൺസ് ഉണ്ട്. ഓക്കെ, നമുക്ക് ചോദിച്ചേക്കുന്നത് എന്താ, 7 mg കാർബൺ 14 എത്ര ന്യൂട്രോൺസ് ഉണ്ടെന്ന് ചോദിച്ചേക്കുന്നു, അതിനകത്തുള്ള ന്യൂട്രോൺസിന്റെ ടോട്ടൽ മാസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം എത്ര ന്യൂട്രോൺ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ആദ്യം 7 mg കാർബൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്, നമ്പർ ഓഫ് മോൾസിന്റെ ഇക്വേഷൻ നമുക്ക് അറിയാം, നമ്പർ ഓഫ് മോൾസിന്റെ ഇക്വേഷൻ എന്താ, ഗിവൻ മാസ് ബൈ അറ്റോമിക് മാസ്, ഗ്രാം അറ്റോമിക് മാസ്. ഗിവൺ മാസ് ഇവിടെ നൽകുന്നത് 7 mg ആണ്. ഗ്രാം അറ്റോമിക് മാസ് എത്ര ഇവിടെ, കാർബണിന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് ഇവിടെ 14 ആണ്. ഇവിടെ 7 mg നമ്മൾ ഗ്രാം ആക്കുന്നത് എങ്ങനെ, 7 × 10^-3 എന്ന് വരും, അത് ബൈ 14 എന്ന് വരും. എന്ന് പറഞ്ഞാൽ 0.5 × 10^-3, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, 5 × 10^-4 മോൾസ് ഉണ്ട്. ഇത്രയും മോൾസ് ഓഫ് കാർബൺ 14 ആണ് നമ്മുടെ ഉള്ളത്. ഓക്കെ,
ഇത് നമുക്കറിയാം എന്താ, ഓരോ ആറ്റത്തിലും 8 ന്യൂട്രോൺസ് ഉണ്ട്. അപ്പൊ 5 × 10⁻⁴ മോൾസിൽ എത്ര ന്യൂട്രോൺ കാണും? 8 × 5 × 10⁻⁴, അല്ലെങ്കിൽ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇൻ 7 മില്ലിഗ്രാം കാർബൺ 14 എന്താണ്? ഇസ് ഈക്വൽ ടു ഒരു കാർബൺ 14 എത്ര ന്യൂട്രോൺ ഉണ്ട്? എത്ര? 8. അത് ഇൻറ്റു എത്ര മോൾസ് ഉണ്ട് നമുക്ക് നോക്കുക. ഒരു കാർബൺ 14 ആറ്റത്തിൽ നമുക്ക് 8 ന്യൂട്രോൺ ഉണ്ട് അല്ലേ. അപ്പൊ ഒരു മോൾ കാർബൺ 14 എത്ര ന്യൂട്രോൺ ഉണ്ട്? 8 × അവഗാഡ്രോ നമ്പർ ഓഫ് കാർബൺ 14 എന്താണ്? 8 × അവഗാഡ്രോ നമ്പർ ഓഫ് ന്യൂട്രോൺസ് കാണും. അപ്പൊ 8 × NA, അതാണ് ഒരു മോൾ കാർബൺ 14 ഉള്ളത്. നമുക്കിവിടെ എത്രയുണ്ട്? അത് ഇൻറ്റു സോറി ഈ സ്റ്റെപ്പിൽ ചെറിയ മിസ്റ്റേക്ക്. അപ്പൊ നമുക്കറിയാവുന്ന എന്താ, ഒരു മോൾ കാർബൺ 14 എത്ര ന്യൂട്രോൺസ് ഉണ്ട്? 8 × അവഗാഡ്രോ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഉണ്ട് അല്ലേ. അപ്പൊ നമുക്കിവിടെ എത്ര, 5 × 10⁻⁴ മോൾസ് ആണ് ഉള്ളത് അല്ലേ. അപ്പൊ 5 × 10⁻⁴ മോൾസിൽ മോൾസ് ഓഫ് കാർബൺ 14 ആകുമ്പോൾ അവിടെ എന്തായിരിക്കും? അവിടെ 8 × അവഗാഡ്രോ നമ്പർ ഇൻറ്റു 5 × 10⁻⁴ നമ്പർ ഓഫ് ന്യൂട്രോൺസ് കാണും. അല്ലെങ്കിൽ 40 × 10⁻⁴ അവഗാഡ്രോ നമ്പർ, അല്ലെങ്കിൽ നമുക്ക് എഴുതാം 4 × 10⁻³ ഇൻറ്റു 6.022 × 10⁻². ഇത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 24.088 × 10⁻²० എന്ന് വരും അല്ലേ. ഇത്രയും ന്യൂട്രോൺസ് ആണ് എന്തുള്ളത്, ഇത്രയും ന്യൂട്രോൺസ് ആണ് ഒരു മോൾ കാർബൺ 14 ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് എന്താ, ഇത്രയും ന്യൂട്രോൺസ് ഉണ്ടെന്ന് കിട്ടി. ഇനി ഈ ന്യൂട്രോൺസിന്റെ മാസ് ആണ് നമുക്ക് കണ്ടുപിടിക്കുക. അപ്പൊ മാസ് ഓഫ് 1 ന്യൂട്രോൺ നമുക്ക് തന്നിട്ടുണ്ട്. എത്ര മാസ് ഓഫ് 1 ന്യൂട്രോൺ ആണ് 1.675 × 10⁻²⁷ kg എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയും ന്യൂട്രോണിന്റെ മാസ് എന്തായിരിക്കും? ഇതിനെ അത് വെച്ച് എന്റ് ചെയ്യാം. ഇപ്പൊ മാസ് ഓഫ് ന്യൂട്രോൺസ് ഇൻ 7 mg ഓഫ് കാർബൺ 14 ഇതായിരിക്കും 24.088 × 10⁻²⁰ × 1.675 × 10⁻²⁷. അത് kg ആയിരിക്കും നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ ഇത് സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും, 4.0347 അത് × 10⁻⁶ kg എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഒരു ക്വസ്റ്റിനും കൂടെ നമുക്ക് ചെയ്ത് നിർത്താം. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ടോട്ടൽ നമ്പർ ആൻഡ് ടോട്ടൽ മാസ് ഓഫ് പ്രോട്ടോൺസ് ഇൻ 34 mg ഓഫ് അമോണിയ അറ്റ് STP. എന്താണ് ടോട്ടൽ നമ്പറും ടോട്ടൽ മാസ് ഓഫ് പ്രോട്ടോൺസ്? അപ്പൊ നമുക്ക് അമോണിയ മോളിക്യൂൾ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ എന്ന് പറയുന്നത് 2.2 സെക്കൻഡ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ തന്നേക്കുന്നത്? 34 g ഓഫ് NH3 ആണ് തന്നേക്കുന്നത്. അമോണിയ തന്നിട്ടുണ്ട്. നമുക്ക് അമോണിയയുടെ മോളിക്കുലർ മാസ് എത്രയും തന്നിട്ടുണ്ട് അറിയാം.
എന്താണ് ഹൈഡ്രജൻ്റെ 14, ഹൈഡ്രജൻ്റെ 1, അപ്പം അത് മൂന്നും കൂടെ കൂട്ടുമ്പോൾ 17 ഗ്രാം ആണ് അമോണിയയുടെ ഗ്രാം മോളിക്കുലർ മാസ് എന്ന് പറയുന്നത്. ഒരു മോൾ അമോണിയയുടെ മാസ് എന്ന് പറയുന്നത് ഇവിടെ 34 ഗ്രാം തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ എത്ര മോൾ അമോണിയ തന്നിട്ടുണ്ട്? നമ്പർ ഓഫ് മോൾസ് എന്ന് വെച്ചാൽ ഗിവൻ മാസ് ബൈ ഗ്രാം മോളിക്കുലർ മാസ്. തേർട്ടി ഫോർ ബൈ അമോണിയയുടെ മോളിക്കുലർ മാസ് എന്ന് വെച്ചാൽ 17. ഇവിടെ രണ്ട് മോളാണ് നമുക്കുള്ളത്. ഇപ്പൊ രണ്ട് മോൾ അമോണിയ തന്നിട്ടുണ്ട്, അപ്പൊ അതിനകത്ത് എത്ര പ്രോട്ടോൺ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. മാത്രമല്ല ആ പ്രോട്ടോൺസ് ടോട്ടൽ മാസ് കണ്ടുപിടിക്കണം. അപ്പൊ അമോണിയ എന്ന് പറയുന്നത് എന്താ, അമോണിയ എന്ന് വെച്ചാൽ ഒരു നൈട്രജനും മൂന്ന് ഹൈഡ്രജനും ഉണ്ട്. അറ്റോമിക് നമ്പർ പറയുകയാണെങ്കിൽ നൈട്രജന്റെ 7, ഹൈഡ്രജന്റെ 1. ഓക്കെ, അപ്പൊ നമുക്കറിയാം അറ്റോമിക് നമ്പർ തന്നെയാണ് എന്ത്, നമ്പർ ഓഫ് പ്രോട്ടോൺസും നമുക്കറിയാം. അപ്പൊ ഇവിടെ ആണെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് പ്രോട്ടോൺസ് പറയുകയാണെങ്കിൽ ഇവിടെ നൈട്രജൻ്റെ കൂട്ടാണെങ്കിൽ ഇവിടെ 7 തന്നെ ഉണ്ട്. ഇവിടെ മൂന്ന് ഹൈഡ്രജൻ ഉള്ളതുകൊണ്ട് മൂന്ന് പ്രോട്ടോണും ഉണ്ട്. ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, 10 പ്രോട്ടോൺസ് ആണ്. ഒരു അമോണിയ മോളിക്യൂളിൽ 10 പ്രോട്ടോൺ ഉള്ളത്. ഇപ്പൊ നമുക്കിവിടെ അറിയാം ഇവിടെ നമുക്ക് 2 മോൾ അമോണിയ ഉണ്ട്. അപ്പൊ അവിടെ എത്ര പ്രോട്ടോൺ കാണും? ഒരു മോളില് 10 × അവഗാഡ്രോ നമ്പർ പ്രോട്ടോൺസ് ആണ്. അപ്പൊ ഒരു മോളിൽ എത്ര കാണും? 10 × അവഗാഡ്രോ നമ്പർ ഓഫ് പ്രോട്ടോൺസ് കാണും. ഇപ്പൊ രണ്ട് മോളില് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ 1 മോളിക്യൂൾ എന്താണ്? 10 ആണ്. ഇപ്പൊ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ 1 മോൾ എന്തായിരിക്കും? 10 × അവഗാഡ്രോ നമ്പർ ആയിരിക്കും. ഇപ്പൊ രണ്ട് മോളിലാകുമ്പോ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ 2 മോൾ അപ്പൊ എന്തായിരിക്കും? 2 × 10 × അവഗാഡ്രോ നമ്പർ എന്ന് പറയുമ്പോ എന്താണ്, 20 × അവഗാഡ്രോ നമ്പർ 6.022 × 10⁻². എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 1.2044 × 10⁻²² എന്ന് കിട്ടും. ഇത്രയും പ്രോട്ടോൺ ആണ് രണ്ട് മോൾ അമോണിയയിൽ ഉള്ളത്. നമുക്ക് ഇനി മാസം കൂടെ കണ്ടുപിടിക്കും. അപ്പൊ മാസ് ഓഫ് ഇത്രയും പ്രോട്ടോൺസ്, മാസ് ഓഫ് 1 പ്രോട്ടോൺ നമുക്ക് എന്താണെന്നറിയാം, 1.67 × 10⁻²⁷ kg ആണ് നമുക്കറിയാം. അപ്പൊ ഇത്രയും പ്രോട്ടോണിന്റെ മാസ് എത്തായിരിക്കും? മാസ് ഓഫ് പ്രോട്ടോൺ ഇൻ 2 മോൾ ഓഫ് അമോണിയ എന്തായിരിക്കും? നമുക്ക് കിട്ടിയ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ 2 മോൾ ഇൻ ടു മാസ് ഓഫ് 1 പ്രോട്ടോൺ. ഇത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് 2.01 × 10⁻²⁵ kg എന്ന് കിട്ടും. നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കാം. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, അതിന്റെ കൂടെ ഒരു ക്വസ്റ്റ്യൻ എന്താണ്, വിൽ ദി ആൻസർ ചേഞ്ച് ഇഫ് ദി ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആർ ചേഞ്ച്ഡ്. അപ്പൊ ടെമ്പറേച്ചറും പ്രഷറും മാറ്റിയാൽ ഈ ആൻസർ മാറുമോ, എന്നുവെച്ചാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് അതിന്റെ മാസം മാറുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ മാറുമോ നമുക്കറിയാം, ഇവിടെ ആകെ ഇൻവോൾവ് ചെയ്യുന്ന ക്വാണ്ടിറ്റി നമ്പർ ഓഫ് പ്രോട്ടോൺസും മാസ് ഓഫ് പ്രോട്ടോൺസും, ഇത് രണ്ടും ടെമ്പറേച്ചറും പ്രഷറും മാറിയാൽ മാറുമോ? മാറത്തില്ല. അതുകൊണ്ട് ഈ കിട്ടിയ ആൻസേഴ്സും മാറത്തില്ല, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ്. താങ്ക് യു.